22ാം തീയതി 2ാം മാസം 2022 ഇസവി വർഷം. അത് അവിടെ നിന്ന് ഇങ്ങോട്ട് വായിച്ചാലും അങ്ങനെ തന്നെ, അവിടെ നിന്ന് ഇങ്ങോട്ട് വായിച്ചാലും അങ്ങനെ തന്നെ, ഇനി കടലാസ് നേരെ തിരിച്ചിട്ട് ഇങ്ങനെ വായിച്ചാലും അങ്ങനെ തന്നെ. അങ്ങനെയുള്ള അപൂർവം ദിവസങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഇന്നത്തെ ദിവസം എന്ന് ആമുഖമായി ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമുക്കിന്ന് സംസാരിക്കാനുള്ള. സ്ത്രീ പുരുഷ സമത്വം, കാലോചിതമായ ആനുകാലികമായ തീർത്തും ഇത്തരത്തിലുള്ള ചടങ്ങുകളിൽ എടുത്തു പ്രതിപാദിക്കേണ്ടുന്ന ഒരു വിഷയമാണ് എന്ന് സൂചിപ്പിക്കുന്നതോടൊപ്പം, ഇത്തരത്തിലുള്ള വിഷയം ഇതുപോലെയുള്ള പരിപാടികളിൽ സെലക്ട് ചെയ്ത സംഘാടകരെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാം, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല അല്ലാഹുവിന്റെ അടിമകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വിഭാഗം ആളുകളാണ്. ഒന്ന് പുരുഷ വിഭാഗം, മറ്റൊന്ന് സ്ത്രീ വിഭാഗം എന്ന്. ലോകത്തുള്ള മനുഷ്യ മക്കളെ ഒന്നടങ്കം പരിശോധിച്ചു നോക്കിയാൽ ഒരൊറ്റ ശരീരത്തിൽ നിന്നാണ് അല്ലാഹു തആല സൃഷ്ടിച്ചത് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. ഇവിടെ ഡാർവിൻ സിദ്ധാന്തം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം ഉണ്ട്. ആ സിദ്ധാന്തം പറയുന്നത് എന്താണ്? മനുഷ്യൻ കുരങ്ങിൽ നിന്നുണ്ടായതാണ് എന്നാണ്. നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയും എന്ന് പറഞ്ഞാൽ നമ്മുടെ തറവാട് കുരങ്ങാണ്. സമ്മതിക്കാൻ കഴിയോ? കല്ല് വലിച്ചെറിയണ്ട. ഇനിയിപ്പോ ഇത് കേട്ടിട്ട് ഞാൻ പറഞ്ഞതല്ല, ഈ സിദ്ധാന്തം പറയാം. എനിക്കങ്ങനെ ഒരു വാദമൊന്നുമില്ല. മൈസൂർ സൂയിൽ ഒരുക്ക പോയി, മൃഗങ്ങളെ കാണണമെന്ന് തോന്നിയപ്പോ മനുഷ്യന്മാരെ തന്നെ കണ്ടാ പറ്റൂലല്ലോ, ഇടയ്ക്കൊന്ന് മൃഗത്തെ കാണാമെന്ന് കരുതിയിട്ട് മുമ്പ് പഠിക്കണ സമയത്ത് എപ്പോഴോ ഒന്ന് മൈസൂർ സൂവിൽ. അപ്പൊ അവിടെ ഈ കുരങ്ങന്മാരുടെ ഭാഗമുണ്ട്, കുരങ്ങന്മാരെ മങ്കീസ്. ഈ കുരങ്ങന്മാരുടെ ഭാഗത്ത് പോയി നോക്കിയപ്പോ അവിടെ എഴുതി വെച്ചത് കാണാൻ കഴിയും. ശരിക്കും നോക്കിക്കോ, ഇതാണ് നിന്റെ മൂലം എന്ന് കാണികളോട് ഈ എഴുത്ത് സംസാരിക്കുക. വേറെ ഒറ്റൊരു ജീവിയുടെ മുന്നിലും അങ്ങനെ ഒരു എഴുത്ത് കണ്ടിട്ടില്ല. കുരങ്ങന്മാരുള്ള സ്ഥലത്ത് അതിന്റെ പുറത്തിങ്ങനെ എഴുതി വെച്ചത് കാണാണ്, ശരിക്കും നോക്കിക്കോ ഇത് നിന്റെ മൂലമാണ് എന്ന് പറഞ്ഞാൽ ഒരു കാലം നീ ഇങ്ങനെയായിരുന്നു, പിന്നെയാണ് മനുഷ്യനായത്, അഥവാ കുരങ്ങിൽ നിന്നാണ് മനുഷ്യന്മാരുണ്ടായത് എന്ന സിദ്ധാന്തം. എന്നാൽ ആ സിദ്ധാന്തത്തെ പരിശുദ്ധ ഖുർആൻ തള്ളിക്കളയുകയാണ്. നിങ്ങൾ നോക്ക്, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസാ എന്നൊരു സൂറത്ത്, നാ സൂറത്തുൻ റിജാല് എന്ന് പറഞ്ഞിട്ടൊരു സൂറത്തില്ല. ആണുങ്ങളെ കുറിച്ചുള്ള ഒരു സൂറത്ത് നടന്നിട്ട് അങ്ങനൊന്നില്ല. ചില ആളുകൾ പറയാണ് ഈ സ്ത്രീ സമത്വം, സ്ത്രീ പുരുഷ സമത്വം എന്ന വിഷയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, അതിന്റെ വശം കിടക്കുന്നത് തന്നെ സ്ത്രീകൾക്ക് ഇസ്ലാം വേണ്ടതുപോലെയുള്ള ഒരു പരിഗണന നൽകുന്നില്ല എന്ന ഒരു ആരോപണം ഉന്നയിക്കപ്പെടുന്നതുകൊണ്ടാണ്. എന്നാൽ നിങ്ങൾ നോക്ക്, സ്ത്രീകളെ നല്ലവണ്ണം ഇസ്ലാം പരിഗണിച്ചിട്ടുണ്ട് എന്നതിന് ഏറ്റവും വലിയ പ്രകടമായ ഒരു മകുടോദാഹരണമാണ് പുരുഷന്മാരെ കുറിച്ച് പുരുഷന്മാർ എന്ന ഒരു അധ്യായം പരിശുദ്ധ ഖുർആനിലില്ല. എന്നാൽ സൂറത്തുൻ നിസാ സ്ത്രീകൾ എന്ന അധ്യായം പരിശുദ്ധ ഖുർആനിൽ ഉണ്ട്. സ്ത്രീകൾ എന്ന അധ്യായം, ആ അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ തുടങ്ങുന്നത് എങ്ങനെയാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതിന്റെ ഒന്നാമത്തെ ആയത്ത്, യാ അയ്യുഹൻ നാസ്, ഓ ജനങ്ങളെ,
واتقوا ربكم الذي خلقكم من نفس واحدة ഒരൊറ്റ ശരീരത്തിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ച അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഒരൊറ്റ ശരീരം എന്ന് പറഞ്ഞാൽ ആരാണ്? അബൂന അബുൽ ബശർ ആദം അലൈഹിസ്സലാം. ലോകത്തുള്ള സർവ മനുഷ്യ മക്കളുടെ പിതാമഹനാണല്ലോ ആദി മനുഷ്യനായ ആദം നബി അലൈഹിസ്സലാം. ആ ആദം നബി അലൈഹിസ്സലാമിൽ നിന്നാണ് അല്ലാഹു തആല മനുഷ്യരെ സൃഷ്ടിക്കുന്നത്. വഖലഖ മിൻഹാ സൗജഹാ, ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ച അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിൽ നിന്ന് ആദം നബി അലൈഹിസ്സലാമിന്റെ ഇണയായ നമ്മുടെ ഉമ്മാമയായ ഹവ്വാ ബീവിയെ അല്ലാഹു തആല സൃഷ്ടിക്കുകയാണ്. ആദ്യമായി അല്ലാഹു തആല സൃഷ്ടിച്ചത് ആദം നബി അലൈഹിസ്സലാമിനെയാണ്. അതിനുശേഷം ആദം നബി അലൈഹിസ്സലാമിന്റെ വാരിയല്ലിൽ നിന്ന് ആ വാരിയല്ലിനെ ഊരിയെടുത്തുകൊണ്ടാണ് അല്ലാഹു തആല ഹവ്വാ ബീവി എന്ന ഇണയെ സൃഷ്ടിക്കുന്നത്. വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാ. എന്നാൽ ആ ആദം നബി അലൈഹിസ്സലാമിൽ നിന്നും ഹവ്വാ ബീവിയാകുന്ന ഇണയിൽ നിന്ന് അല്ലാഹു തആല ലോകമൊട്ടാകെ ഒരുപാട് പുരുഷന്മാരെയും ഒരുപാട് സ്ത്രീകളെയും അല്ലാഹു തആല അതാ വ്യാപിപ്പിച്ചു. ഈ ഒരു വിശേഷണം അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അല്ലാഹു തആല പറയാണ്, ആ വിശേഷണമുള്ള സൃഷ്ടാവായ അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേ ജനങ്ങളെ. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് ഒന്നാമതായി അല്ലാഹു തആല സൃഷ്ടിച്ച ആദം നബി അലൈഹിസ്സലാമിനെയാണ്. ആദം നബി അലൈഹിസ്സലാമിൽ നിന്ന് ഹവ്വാ ബീവിനെ അല്ലാഹു തആല സൃഷ്ടിച്ചു. എന്നിട്ട് അവർ രണ്ടാളിൽ നിന്നാണ് ഒരുപാട് പുരുഷന്മാരെയും ഒരുപാട് സ്ത്രീകളെയും അല്ലാഹു തആല സൃഷ്ടിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസാഇന്റെ ഒന്നാമത്തെ ആയത്തിൽ അല്ലാഹ് പറയുന്നു, അവ ലോകത്തുള്ള മുഴുവൻ മനുഷ്യ മക്കളെയും അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും. അതുകൊണ്ടാണല്ലോ നിങ്ങൾ നോക്ക് ചരിത്ര താളുകളിൽ കാണാം, ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചതിന് ശേഷം ഒരുക്കണ്ട ആദം നബി അലൈഹിസ്സലാമിന്റെ തൊട്ടടുത്തിന്റെ ഹവ്വാ ബീവി, ആദ്യമായിട്ടാണ് ആദം നബി അലൈഹിസ്സലാം ഹവ്വാ ബീവിനെ കാണുന്നത്. കണ്ട ഉടൻ ചോദിച്ചു അള്ളാഹിനോട് ആദം നബി അലൈഹിസ്സലാം, റബ്ബ് ഇതെന്താ സാധനം, ഇതെന്താ സാധനം തൊട്ടടുത്ത് കിടക്കുന്ന ഈ സാധനം എന്താ? അങ്ങനെയാ ചോദിച്ചു. അല്ലാഹു തആല പറഞ്ഞു, ഇത് നിങ്ങൾക്കുള്ള ഇണയാണ്. നിങ്ങൾ ബേജാരിലുള്ള സമയത്ത്, നിങ്ങൾക്ക് നിങ്ങൾ ടെൻഷനിലുള്ള സമയത്ത് നിങ്ങൾക്ക് സമാധാനം തരാനായി ഞാൻ പടച്ചതാ എന്നുള്ളവർ ഭാര്യ എന്ന് പറഞ്ഞ അങ്ങനെ ഭർത്താവിന് ടെൻഷൻ ഉള്ള സമയത്ത് സമാധാനം നൽകാൻ അല്ലാഹു തആല സൃഷ്ടിച്ചതാണ് ഭാര്യയെ. അതിന് മാത്രമല്ല, ഇനി അതും തെറ്റായി ക്ലിപ്പാക്കി പ്രചരിപ്പിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അന്നാണ് ഹവ്വാ ബീവിയെ ആദം നബി അലൈഹിസ്സലാം കാണുന്നത്. പക്ഷേ തൊടണമെങ്കിൽ, വേണമെങ്കിൽ മഹ്റ് കൊടുക്കണം. എന്താ മഹ്റ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തുമില്ല, അതാണ് മഹർ. ആ സ്വലാത്താകുന്ന മഹർ കൊണ്ടാണ് ഹവ്വാ ബീവിയെ ആദം നബി അലൈഹിസ്സലാം സ്പർശിക്കുന്നത്. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യ വിഭാഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വിഭാഗമാണ്, ഒന്ന് പുരുഷന്മാർ, മറ്റൊന്ന് സ്ത്രീകൾ. എന്നാൽ ഈ ആണിന് ആണും പെണ്ണും ഒരുപാട് വിഷയങ്ങളിൽ ഒരുപോലെയാണ്, ഒരുപാട് വിഷയങ്ങളിൽ ഒരുപോലെ. ആണും പെണ്ണും സമാന്മാരാണോ എന്ന് ചോദിച്ചാൽ ആണ് എന്നും മറുപടിയുണ്ട്, അല്ല എന്നും മറുപടി.
ചില വിഷയങ്ങളിൽ ആണും പെണ്ണും ഒരുപോലെ ഒരു മാറ്റവും. എല്ലാ ദിവസവും അഞ്ചു നേരം നിസ്കാരമുണ്ട്. ആ അഞ്ചു നേരം നിസ്കാരം ആണിന് അഞ്ച് പെണ്ണിന് നാല് അങ്ങനെ പിന്നെ ആണിനും അഞ്ചു നേരം വക്ത നിസ്കാരമാണ്, പെണ്ണിനും അഞ്ച് വക്ത നിസ്കാരം. എന്നാൽ ചില വിഷയങ്ങളിൽ ആണും പെണ്ണും ഒരുപോലെയല്ല. ചില വിഷയങ്ങളിൽ പുരുഷന്മാർക്ക് മഹത്വമുണ്ട്, വേറെ ചില വിഷയങ്ങളിൽ പുരുഷന്മാർക്കില്ലാത്ത മഹത്വം സ്ത്രീകൾക്ക്. അത് ഒരുപാട് വിഷയങ്ങളുണ്ട്, ഞാൻ അതിന്റെ സൗകര്യം പോലെ ഉദാഹരണങ്ങളിലേക്ക് കടന്നു വരാം. അതില് നിങ്ങൾ നോക്ക് മനുഷ്യന്മാരെ, ആണിന്റെയും പെണ്ണിന്റെയും ശരീര പ്രകൃതി തന്നെ ഒന്ന് എടുത്തു നോക്കത്തു 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 ആണിന്റെയും പെണ്ണിന്റെയും ശരീര പ്രകൃതി തന്നെ ഒന്ന് എടുത്തു നോക്കത്തു 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 ഒരുപാട് മാറ്റല്ലേ, ഒരുപാട് മാറ്റമുണ്ട്, ഒരുപാട് വ്യത്യാസം. ഒരു വ്യത്യാസം നിങ്ങൾ നോക്ക്, സ്ത്രീകൾ പ്രസവിക്കുക. അപ്പൊ ആണും പെണ്ണും ഒരുപോലെയാണെന്നും പറഞ്ഞിട്ട് ഇനി നാളെ മുതൽ പുരുഷന്മാരെല്ലാരും കുറച്ച കാലത്തേക്ക് പുരുഷന്മാർ പ്രസവിക്കുക, സ്ത്രീകൾ കുറച്ച കാലത്തേക്ക് പ്രസവം നിർത്തിവെക്കുക എന്ന് തീരുമാനിച്ചാൽ നടക്കാൻ പറ്റും, നടക്കുക കാര്യം. കുറച്ച കാലത്തേക്ക് ഇതുവരെ സ്ത്രീകൾ പ്രസവിച്ചതല്ലേ, പാവം കുറച്ച കാലത്തേക്ക് അവരങ്ങ് പ്രസവം നിർത്തിവെക്കുക, അവർക്ക് പകരമായി പുരുഷന്മാർ പ്രസവിക്കട്ടെ എന്ന് തീരുമാനിച്ചാൽ നടക്കുന്ന കാര്യമാണോ ഞാൻ ചോദിക്കുന്നത്? നടക്കൂല. ശരീരത്തിന്റെ പ്രകൃതി തന്നെ ആ ആശയത്തെ തുപ്പിക്കളയും. അപ്പൊ ഇങ്ങനെ ആണും പെണ്ണും, ആണിന് മഹത്വമുള്ള സ്ഥലമുണ്ട്, പെണ്ണിന് മഹത്വമുള്ള സ്ഥലമുണ്ട്. ഒരുപാട് വിഷയം നിങ്ങൾ നോക്ക്, നിസ്കാരത്തിൽ സുജൂദിന് പോകുന്ന സമയത്ത് പുരുഷന്മാർ സുജൂദ് ചെയ്യേണ്ടുന്ന കോലം വേറെയാണ്, സ്ത്രീകൾ സുജൂദ് ചെയ്യേണ്ട കോലം വേറെയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പുരുഷന്മാരൊക്കെ ഖിബ്ലയിലേക്ക് തിരിഞ്ഞിട്ടും സ്ത്രീകളൊക്കെ ഖിബ്ലയിൽ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് എന്നല്ല പറഞ്ഞതിന് അർത്ഥം. പിന്നെ എല്ലാവരും നെറ്റിത്തടം വെച്ചുകൊണ്ട് തന്നെയാണ് സുജൂദ് ചെയ്യുന്നത്. എന്നാൽ പുരുഷന്മാര് സുജൂദ് ചെയ്യുന്ന സമയത്ത് അവരുടെ കൈയുടെ ഈ മുഴങ്കൈ, അത് തണ്ടം കൈ, ആ ഭാഗം അവർ ഇങ്ങനെ അകറ്റി നിർത്തണം എന്നാണ് മസാല. അതേസമയത്ത് സ്ത്രീകളോ അവരകറ്റാൻ പാടില്ല, അവർ കൂട്ടിപ്പിടിച്ചിട്ടാണ് സുജൂദ് ചെയ്യേണ്ടത് എന്നാണ് മസാല. ഒരുപാട് വിഷയങ്ങളിലും ആണും പെണ്ണും ഒരുപോലെയല്ല. പക്ഷെ ഇവിടെ സ്ത്രീ പുരുഷ സമത്വം എന്ന വാദം കൊണ്ടുവന്ന് അതിലൂടെ പരിശുദ്ധ ഇസ്ലാമിന്റെ മേൽ ആരോപണം ഉന്നയിക്കപ്പെടുകയാണ്. അതിനൊരുപാട് കാരണമുണ്ട്. ചിലർ പറയും, പരിശുദ്ധ ഇസ്ലാം പെണ്ണിനെ വീട്ടിന്റെ ഉള്ളിൽ കെട്ടിവെച്ചിരിക്കുന്നു എന്ന് പറയാം. അത് ഇസ്ലാമിനെ കുറിച്ച് വേണ്ടതുപോലെ അറിയാത്തത് കൊണ്ടാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത് തന്നെ. പെണ്ണിന് പുറത്തു പോകണ്ട എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ പെണ്ണ് പുറത്തു പോകുമ്പോൾ ശ്രദ്ധിക്കാൻ ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. പെണ്ണ് കച്ചവടം ചെയ്യാൻ പാടില്ല എന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. സുബ്ഹാന ജല്ല ജലാലു, ഏറ്റവും വലിയ നേതാവായ റഹ്മത്തുല്ലിൽ ആലമീന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ ബിബി റളിയല്ലാഹു അൻഹയേക്കാൾ വലിയ കച്ചവടം ചെയ്ത മഹതിമാരാരാ ഇസ്ലാമിന്റെ ചരിത്രത്തിലുള്ളത്? സ്ത്രീകൾ കച്ചവടം ചെയ്യാൻ പാടില്ല എന്ന് ഇസ്ലാമിനില്ല. സ്ത്രീകൾ ജോലിക്ക് പോകാൻ പാടില്ല, അങ്ങനെ ഉണ്ടോ? ചില ആളുകളൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എന്നാൽ സ്ത്രീകൾ ജോലിക്ക് പോകാൻ പാടില്ല എന്നും ഇല്ല. പക്ഷേ പെണ്ണ് പൊതുരംഗത്ത് കയറി വരുമ്പോൾ അവൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനമായും അവളുടെ ശരീരം പൂർണ്ണമായും മറച്ചിരിക്കണം. ഇതാണ് ഇപ്പൊ ചില ആളുകൾ പരിശുദ്ധ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. എന്താ അത്? പെണ്ണിന്റെ സൗന്ദര്യത്തെ പ്രദർശിപ്പിക്കാൻ അവർക്ക് ഇസ്ലാം അനുവദിക്കുന്നില്ല.
ഞാന് ഈ അടുത്ത് ഒരു ഫേസ്ബുക്കിന്റെ പോസ്റ്റ് കണ്ടപ്പോൾ ഞാൻ തല താഴ്ത്തിപ്പോയി. ഒരു മനുഷ്യന്റെ അവന്റെ ഫേസ്ബുക്ക് പേജിൽ അവൻ കുറിച്ചു വെച്ചതാ, ഏതോ ഒരു മുസ്ലിം ടീച്ചർ ഒരു സ്ഥലത്ത് പർദ ധരിച്ചു പോകുന്നു. ഇപ്പൊ ചെറിയ വിവാദങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാനിപ്പോ അതിലേക്ക് ഒന്നും കടക്കണില്ല, നമുക്കതിൽ ആവശ്യം തന്നെ ഇല്ല, ഇപ്പൊ അതിലേക്ക് ഒന്നും കടക്കൂല. അതേസമയം കോളേജിന്റെ മുറ്റത്ത് എത്തിയപ്പോൾ അവിടെ ഈ പർദ എന്ന് ഊരി, പർദ ഊരിയപ്പോ ഉള്ളിലെ ഡ്രസ് ഇങ്ങനെ കാണ്. ഈ ഫോട്ടോ ഒരുത്തൻ അവന്റെ ഫേസ്ബുക്കിന്റെ പോസ്റ്റിൽ ഇട്ടിട്ട് പറയാ, ഇത്രയും നല്ല ശാരീരികമായ സൗന്ദര്യത്തെയാണോ ഈ പർദ കൊണ്ട് നിങ്ങൾ ഇങ്ങനെ മറച്ചു വെക്കുന്നത്? നിങ്ങൾക്കുള്ള സ്വാതന്ത്ര്യത്തെ ഹനിച്ച ഇസ്ലാം വല്ലാത്ത ഒരു മതം തന്നെയാണ്. ഞാൻ പറഞ്ഞു, അതിനാണ് ഇസ്ലാം പർദ ധരിക്കാൻ പറഞ്ഞത്. എന്താ കാരണം? ഇവനെ പോലെയുള്ള ആളുകൾ ഫേസ്ബുക്കിൽ ഇതുപോലെയുള്ള ഫോട്ടോകൾ എടുത്ത് പോസ്റ്റ് ചെയ്യും. എപ്പോഴാണ് ഇവൻ പോസ്റ്റ് ചെയ്തത്? ഈ പർദ അഴിച്ചതിന് ശേഷം. പർദ ധരിച്ചിട്ടുള്ള സമയത്ത് ആ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾ കണ്ടോ പർദന്റെ മഹത്വം, കണ്ടില്ലേ? നിങ്ങൾ നോക്ക്, നമ്മുടെ കൈവെള്ളയില് മൊബൈൽ ഫോണുണ്ട്. ഞാൻ അതിന്റെ ഈ സ്ത്രീകൾ അവരുടെ ശരീരം മുഴുവനും മറക്കുന്നതിന്റെ ഒരു മാലിന്യം ഒരു നാടൻ ഭാഷയിൽ ഞാൻ പറഞ്ഞുതരാം, ശരിക്കും മനസ്സിലാക്കി. അപ്പൊ കൂടുതലൊന്നും ചർച്ച ചെയ്യേണ്ട ആവശ്യം. കൈവെള്ളയിൽ ഒരു മൊബൈൽ, ഒരു മൊബൈൽ ഫോൺ, എത്ര നല്ല ഭംഗിയുള്ള മൊബൈൽ ഫോണാണ് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സാധാരണഗതിയിൽ മൊബൈലിന് കവറിട്ടാൽ, മൊബൈലിനൊരു കവർ ഇടാറില്ലേ, കവറിട്ടാല് മൊബൈലിന്റെ ഭംഗി കൂടുകയാണോ കുറയുകയാണോ? എന്താ മറുപടി? എന്താ മനെ ഓൻ പറഞ്ഞിട്ടായി നേരത്തെ തന്നെ കുറയും എല്ലാം മനസ്സിലാകുന്നു. പണ്ടത്തെ പുള്ളോ അല്ല, ഒരു മൊബൈൽ ഫോണിനൊരു കവർ വെച്ചു കൊടുത്താൽ നേരത്തെയുള്ള ഭംഗി ഈ കവർ വെച്ചതിന് ശേഷം മൊബൈലിൽ കാണുന്നില്ല. എന്നാ മൊബൈലിന്റെ ഭംഗി കുറഞ്ഞു പോയി എന്ന് കരുതിയിട്ട് ഈ കവർ ഇടാതിരിക്കോ? ഇല്ല. അപ്പൊ പിന്നെ ഈ മൊബൈലിന്റെ ഭംഗി കുറച്ചു കളയുന്ന ഈ കവർ എന്തിനാണ് മൊബൈലിൽ ഇടുന്നത്? അത് മൊബൈലിന്റെ സേഫ്റ്റിക്കാണ്. മൊബൈല് താഴോട്ട് വീണാൽ മൊബൈലിനൊന്നും സംഭവിക്കാൻ പാടില്ല. ആ മൊബൈലിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി മൊബൈലിനൊരു കവർ വെച്ചു കൊടുക്കുന്നു. എന്നാ ഇതുപോലെ തന്നെയല്ലേ മൊബൈലിന് കവർ വെച്ച് നടക്കുന്നവരാണ് പെണ്ണ് പർദ ധരിക്കാൻ പാടില്ല എന്ന് പറയാം. എന്നാ അത്തരക്കാര് മൊബൈലിന് കവറും ഇടാൻ പാടില്ല. അപ്പൊ സ്ത്രീകൾക്ക് ഇസ്ലാം അവരുടെ ശരീരം മുഴുവനും മറക്കണം എന്ന് പറയുന്നത് എന്തിനാ പറയുന്നത്? അവളുടെ പൂർണ്ണമായ സുരക്ഷിതത്വത്തിനാണ്. ഒരു പെണ്ണിന്റെ മാഹാത്മ്യം കാത്തു സൂക്ഷിക്കാനാണ്, ഒരു പെണ്ണിനെ സംരക്ഷിക്കാനാണ്. ഇതുപോലെ പല നിയമങ്ങളും സ്ത്രീകൾക്ക് മാത്രമുള്ള നിയമങ്ങൾ പരിശുദ്ധ ഇസ്ലാമിലുണ്ട്. അത് പെണ്ണിന്റെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യലല്ല. അങ്ങനെ ചില ആളുകളുടെ സംസാരം കേൾക്കുമ്പോൾ, ചില ആളുകളുടെ എഴുത്ത് വായിക്കുമ്പോൾ, എന്റെ ബാലകൾക്കെന്ന മുസ്ലിം സഹോദരിമാരെ, മുസ്ലിം ഉമ്മമാരെ, പരിശുദ്ധ ഇസ്ലാം നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുമെന്ന് ഒരാളും തെറ്റിദ്ധരിക്കണ്ട. ഇനി നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിലെ ഒരായത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൽ ഒരായത്തുണ്ട്, നിങ്ങൾ നോക്ക്. ഇമ്രാൻ നബി അലൈഹിസ്സലാം, ഇമ്രാൻ നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ, എന്റെ ബാലകൾക്കെന്ന ഉമ്മമാരെ, നിങ്ങൾ ഏത് ഭാഗത്തിരുന്നിട്ടാണ് എന്റെ സംസാരം കേൾക്കുന്നതെന്ന് എനിക്കറിയില്ല. ഏത് ഭാഗത്താണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിലും സദസ്സിൽ ഇരുന്ന് നിങ്ങൾ അതാ നാടൻ സംസാരം സംസാരിച്ച് വാല് കേൾക്കാൻ വേണ്ടി നല്ല നീയത്തോടുകൂടെ വന്ന പ്രായമുള്ള ഉമ്മമാരുണ്ടാകൂ, അവർക്ക് വാല് കേൾക്കുന്നതിന് തടസ്സമാക്കി കളയരുത് കേട്ടോ. പറയുന്ന കാര്യങ്ങൾ ശരിക്കും കേൾക്കണേ.
പറയുന്ന കാര്യങ്ങൾ ശരിക്കും ഉൾക്കൊള്ളണേ, പറയുന്ന കാര്യം ശരിക്കും മനസ്സിലാക്കണേ. ഇമ്രാൻ നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ, ആ ഭാര്യയുടെ പേരെന്താണ്? ചെറുപ്പക്കാര ഹന്നത്ത് ബീവി എന്നാണ്. ഹന്നത്ത് ബീവി പരിശുദ്ധ ഖുർആൻ ഖുർആനിൽ ഇടം നേടിയ മാനാണ് ഹന്നത്ത് ബീവി. ഹന്നത്ത് ബീവി കല്യാണം കഴിഞ്ഞ് കുറെ കാലമായി മക്കളില്ല. മക്കളെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സമാധാനമാണ്. മക്കളെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഐശ്വര്യമാണ്. മക്കളെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ആവേശമാണ്. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള കണക്ഷനേക്കാൾ വലിയ കണക്ഷൻ ലോകത്ത് ഒരിടത്തും ലഭ്യമല്ല. ഞാനതാ ഇന്നലെ കൊടക് ജില്ലയിലെ വിരാജപ്പേട്ടക്കടുത്ത് ചാമിയാൻ എന്ന സ്ഥലത്ത് വാതിനു പോയി. വാതിന് പോകുമ്പോൾ പുത്തൂർ എന്ന് തോന്നുന്നു. അവിടെ എത്തിയപ്പോഴേക്ക് ഒരു ഓട്ടോറിക്ഷ കണ്ടു. ആ ഓട്ടോറിക്ഷയുടെ ബാക്ക് വശത്ത് പിൻവശത്ത് ഇംഗ്ലീഷിൽ രണ്ട് എഴുത്ത് എഴുതി വെച്ചതായി കണ്ടു. അങ്ങനെ ഇന്നലെ വിരാജപ്പേട്ട ചാമിയാലിലെ വാത് കഴിഞ്ഞ് ഞാനവിടെ താമസിച്ച് ഇന്നതാ അവിടുന്ന് തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ അതാ പുത്തൂർ സംസ്ഥയുടെ അടുത്തെത്തിയപ്പോൾ ഞാനതാ അതേ ഓട്ടോറിക്ഷ ഇന്നും വീണ്ടും എന്റെ വണ്ടിയുടെ മുന്നിൽ അതാ കാണുകയാണ്. പക്ഷേ ഞാൻ പറയുന്നത്, അതൊരു ചെറിയ വാഹനമാണെങ്കിലും ആ വാഹനത്തിന്റെ പിൻവശത്ത് എഴുതി വെച്ച ഇംഗ്ലീഷിലുള്ള രണ്ട് പദങ്ങളുണ്ടല്ലോ എന്നെ വല്ലാതെ ഹടാത് ആകർഷിച്ചു കളഞ്ഞു. ഞാൻ എന്റെ വണ്ടി ഓടിക്കുന്ന എന്റെ മുത്തല്ലിമിനോട് പറഞ്ഞു, ഒന്ന് ഈ ഓട്ടോറിക്ഷയോട് ഈ നമ്മുടെ കാറൊന്ന് അടുപ്പിക്കുമോ? അവനതാ മെല്ലെ ഒന്ന് അടുപ്പിച്ചതൊന്നു. ഞാനതാ എന്റെ മൊബൈൽ കൊണ്ട് ഫോട്ടോ എടുത്തു. എന്തിനാണെന്നറിയോ? ആ ഓട്ടോറിക്ഷയിൽ എഴുതി വെച്ച ഇംഗ്ലീഷിലുള്ള രണ്ട് പദങ്ങളുണ്ടല്ലോ എന്റെ വാതകൾക്കുന്ന കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ, എന്റെ വാതകൾക്കുന്ന പെങ്ങന്മാരെ, ഈ പാവപ്പെട്ട വാത് പറയുന്ന മുസ്ലിയാരായ എന്നെ വല്ലാതെ ഹടാത് ആകർഷിച്ചു. ഞാനാ എടുത്ത് കണ്ടപ്പോൾ തന്നെ തീരുമാനിച്ചതാണ്, ധർമ്മനഗരൂറൂസിലുള്ള ജനങ്ങളെ സാക്ഷി നിർത്തിയിട്ട് ഇനി പാവപ്പെട്ടവന്റെ പ്രഭാഷണത്തിൽ അതൊന്ന് സൂചിപ്പിക്കണോ? അതുകൊണ്ടാണ് ഞാനിത് ഇടയ്ക്ക് കൊണ്ടുവരുന്നത്. എന്താണതിൽ എഴുതി വെച്ചിട്ടുള്ളതെന്നറിയോ? ഈ ഫോട്ടോ എന്തിനാണ് ഞാൻ എടുത്തതെന്നറിയോ? അതൊന്ന് രണ്ട് ദിവസത്തേക്ക് എന്റെ സ്റ്റാറ്റസിൽ എടുത്തു വെക്കണോ? ചെറുപ്പക്കാരാ, സ്റ്റാറ്റസിൽ എടുത്തു വെക്കേണ്ടുന്നത് ചിന്തോ ദീപകമായ വാചകങ്ങളെയാണ്. അല്ലാതെ നിനക്ക് അന്യ പെണ്ണിനോട് പ്രണയമുണ്ടോ? അതിനെ പ്രകടിപ്പിക്കുന്ന എഴുത്തും കുത്തുമല്ലടാ ചെറുപ്പക്കാരാ നിന്റെ വാട്സപ്പിന്റെ സ്റ്റേറ്റസിൽ നീ എടുത്തു വെക്കേണ്ടത്. നിന്റെ വാട്സപ്പിന്റെ സ്റ്റേറ്റസിൽ നീ എടുത്തു വെക്കേണ്ടുന്ന എഴുത്തുകൾ ചിന്തോ ദീപകമായ എഴുത്തുകളാണ്. ആ എഴുത്ത് ഒരാള് വായിച്ചാലോ അയാളുടെ മനസ്സിലൊരു മാറ്റം വന്നേ മതിയാവൂ. അങ്ങനെ ചിന്തോദ്ദീപകമായ ഒരു എഴുത്ത് നിന്റെ വാട്സപ്പിന്റെ സ്റ്റേറ്റസിൽ നീ ഫീഡ് ചെയ്ത് വെച്ചാൽ ആരെല്ലാം അത് കാണുന്നുണ്ടോ അവരത് കണ്ടപ്പോഴേക്ക് മാറ്റം വന്നു പോയാൽ ആ എഴുത്ത് എഴുതിയെടുത്തു വെച്ചത് അത് അറബിയിലാകട്ടെ ഇംഗ്ലീഷിലാകട്ടെ കന്നഡയിലാകട്ടെ തമിഴിലാകട്ടെ മലയാളത്തിലാകട്ടെ അവിടെ ഭാഷക്കല്ല പ്രാധാന്യം, അവിടെ ലാംഗ്വേജിനല്ല പ്രസക്തിയുള്ളത്. ആ ചിന്തോദ്ദീപകമായ ആശയം നിന്റെ വാട്സപ്പിന്റെ സ്റ്റേറ്റസിൽ നീ എടുത്തു വെച്ചാൽ അത് വായിക്കുന്നവന്റെ മനസ്സിൽ മാറ്റത്തിന്റെ തിരുത്തലുകൾ ഉണ്ടാക്കിയാൽ നീ അതാ രക്ഷപ്പെട്ടുവല്ലോ. എന്താണ് ഈ എടുത്തിലുള്ളതെന്നറിയാമോ? രണ്ട്
എന്താണ് അതിലുള്ളത്? ലോകത്തെ പരിശുദ്ധ ഇസ്ലാമിന് പരിശുദ്ധ ഇസ്ലാം ഒരു പെണ്ണിന് മഹാത്മ്യം നൽകിയിട്ടുണ്ട് എന്നതിന് ഇതിനേക്കാളും വലിയ ഒരു 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 ആശയം വേറല്ല. ഒരു പെണ്ണിനെടുത്തു നോക്ക് നിങ്ങൾ, ഒരു പെണ്ണ് ഒന്നിരിക്കലോ തള്ളയാ, തള്ള എന്ന് പറയണ്ട, അത് പിൻവലിക്ക, ഉമ്മയാ. ഒരു പെണ്ണിനെ ഒന്നിരിക്കലോ ഉമ്മയാ, ഒരു പെണ്ണ് ഒരു സ്ത്രീ ഒന്നിരിക്കലോ ഭാര്യയാ, ഒരു സ്ത്രീ ഒന്നിരിക്കലോ മകളാ. ഇതാണല്ലോ ഇപ്പൊ പെണ്ണിന്റെ റോള്. എന്റെ വേലകൾക്ക് ഉമ്മമാരൊക്കെ മനസ്സിലാക്കണം, ഒരു സ്ത്രീയുടെ റോള് ഒന്നിരിക്കലോ ഉമ്മയാ, ഒന്നിരിക്കലോ ഭാര്യയാ, ഒന്നിരിക്കലോ മകളാ. പരിശുദ്ധ ഇസ്ലാം ഭാര്യക്ക് നൽകിയ മഹത്വം എത്രയാ? പരിശുദ്ധ ഇസ്ലാം ഉമ്മക്ക് നൽകിയ മഹത്വം എത്രയാ? പരിശുദ്ധ ഇസ്ലാം ഒരു പെൺകുട്ടിക്ക് നൽകിയ പ്രാധാന്യം എത്രയാ? ഞാൻ അതിലേക്കൊക്കെ കടന്നു വരിക, ഞാൻ പറഞ്ഞു വന്ന വിഷയം മറക്കണ്ട. ഈ ഓട്ടോറിക്ഷയുടെ പിൻവശത്ത് എഴുതി വെച്ച ഇംഗ്ലീഷിലെ രണ്ട് പദം 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 സത്യം പറഞ്ഞാൽ എനിക്കല്ലെങ്കിൽ തന്നെ ഇതുപോലെയുള്ള എഴുത്തുകളൊക്കെ കാണുമ്പോ ഉമ്മാനെയും ബാപ്പാനെയും പറയുമ്പോഴും ഞാൻ അങ്ങ് കരഞ്ഞു പോകും. കാരണം എന്തറിയോ? പൂർണ്ണമായും ഒരു ബാപ്പാന്റെ സ്നേഹം സമ്പാദിച്ചവനാണ് ഞാൻ. ഒരു ഉമ്മയുടെ സ്നേഹം ഇപ്പോഴും എല്ലാ ദിവസവും ഓരോ മണിക്കൂറിനും സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നവനാണ് ഞാൻ. ഞങ്ങളിൽ എല്ലാവരും, ഞാൻ മാത്രമല്ല. അപ്പൊ ഈ ഓട്ടോറിക്ഷയുടെ ബാക്കിൽ എഴുതി വെച്ചത് ചെറുപ്പക്കാരാ, നിന്റെ ഹൃദയത്തിന്റെ മനസ്സിന്റെ ഉള്ളിൽ 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 സൂക്ഷിച്ചു വെക്കണം. എന്താണെന്നറിയോ എഴുത്ത്? ഡാഡ് ഈസ് മൈ ബ്ലഡ്, മോം ഈസ് മൈ ഹാർട്ട്. ഉമ്മയെ കുറിച്ച് ഡാഡി എന്ന പ്രയോഗം നടത്തിയതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, അല്ലെ? ബാപ്പാനെ കുറിച്ച് അല്ലെങ്കിൽ ഉമ്മാനെ കുറിച്ച് മോം എന്ന് പറയുന്ന ഒരു പ്രയോഗം നടത്തിയതെന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നമുക്കതിന്റെ ആശയത്തിലേക്ക് വായിക്കാം. Dad is my blood, mom is my heart. എന്താ സത്യം പറഞ്ഞാൽ എന്റെ ചങ്കിൽ തറച്ചു ആവാത്ത. ബാപ്പ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയാമോ? Dad is my blood, ബാപ്പ എന്റെ ചോരയാണടാ. പൊന്നുപ്പ എന്ന് പറഞ്ഞാൽ എന്റെ രക്തമാണ്, പൊന്നുപ്പ എന്ന് പറഞ്ഞാൽ എന്റെ ചോരയാണ്. പൊന്നുമ്മ എന്ന് പറഞ്ഞാൽ എന്റെ ഹൃദയമാണ്. ഒരു മനുഷ്യന് ഇതില്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഈ രണ്ടു സംഗതി ഇല്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റുമോ? ചോരല്ലാതെ ജീവിക്കാൻ പറ്റുമോ? ആചാര്യ ജീവിക്കാൻ പറ്റുമോ? മനസ്സില്ലാതെ ജീവിക്കാൻ പറ്റും, ഹാർട്ട് ഇല്ലാതെ, ഹൃദയം ഇല്ലാതെ. ഒരു മനുഷ്യനാണ്, ഓനിക്ക് ഹൃദയം ഇല്ല. ഈ അടുത്ത് ഒരു മനുഷ്യന്റെ ഫോട്ടോ പത്രത്തിലൊക്കെ ഒരു മനുഷ്യന്റെ ചിത്രം വല്ലാതെ വൈറലായി പോയി. എന്താ ചിത്രത്തിലുള്ളത്? മനുഷ്യന്റെ ഹൃദയമല്ല അവനുള്ളത്, ഖിൻസീരിന്റെ ഹൃദയം എടുത്തിട്ട് അവന് വെച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഹൃദയം വേണം, ഹൃദയമില്ലാതെ ജീവിക്കാൻ കഴിയില്ല. അവ ഉമ്മ എന്ന് പറഞ്ഞാൽ എന്റെ ഹൃദയമാണ്, ബാപ്പ എന്ന് പറഞ്ഞാൽ എന്റെ രക്തമാണ്. രക്തമില്ലാതെ മനുഷ്യന് ജീവിതമില്ല, ഹൃദയമില്ലാതെ മനുഷ്യന് ജീവിതമില്ല എന്ന് പറയും പോലെ മക്കൾക്ക് ഉമ്മയും ബാപ്പയും ഇല്ലാത്ത ഒരു ജീവിതം ഇല്ല. ഉമ്മയും ബാപ്പയും ഇല്ലാത്ത ഒരു ജീവിതം അത് ഉപ്പിടാത്ത ഭക്ഷണത്തിന് തുല്യമാണ്. ആ ജീവിതത്തിന് ഒരു മാധുര്യമില്ല. ഞാൻ പറഞ്ഞു വന്നത് ആ കൂട്ടത്തിൽ ഉമ്മയുടെ മാഹാത്മ്യം തുടർന്ന് വരികയാണ്. ഇമ്രാൻ നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ പരിശുദ്ധ ഖുർആനിൽ അല്ല പറഞ്ഞ ചരിത്രമാണ് ഇത്. ഏതെങ്കിലും ഒരു മീഡിയയിൽ വന്നതല്ല, ഏതെങ്കിലും ഒരു യൂട്യൂബർ പിടിച്ച് അതാ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതല്ല, ഏതെങ്കിലും ഒരു പത്രത്തിൽ വന്ന റിപ്പോർട്ടല്ല. പരിശുദ്ധ ഖുർആനിൽ അല്ല പറയുകയാണ് ഇമ്രാൻ നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ. ആ ഭാര്യയുടെ പേരാണ് ഹന്നത്ത് ബീബി. കല്യാണം കഴിഞ്ഞ് കുറെ കാലമായി, മക്കളില്ല. പക്ഷേ ഹന്നത്ത് ബീബിയുടെ മനസ്സിൽ ഒരാഗ്രഹമുണ്ടായി, മക്കള് വേണം. എപ്പോഴാണ് എന്റെ വേലകൾക്കുന്ന ഉമ്മമാരെ സഹോദരിമാരെ, ഹന്നത്ത് ബീബിക്ക് മക്കള് വേണമെന്ന് ആഗ്രഹമുണ്ടായത് എപ്പോഴാണ്? അതാ ഹന്നത്ത് ബീബി ഇങ്ങനെ ഇരിക്കുമ്പോ അതാ ഒരു പക്ഷിയെ കാണുന്നു. ആ പക്ഷി തന്റെ കുഞ്ഞിനിങ്ങനെ
ഭക്ഷണം കൊടുക്കുകയാണ്. ആ പക്ഷി തന്റെ കുഞ്ഞിനെ ഭക്ഷണം നൽകുകയാണ്. ഈ ദൃശ്യം ഇമ്രാൻ നബി അലൈഹി സലാമിന്റെ ഭാര്യയായ ഹന്നത്ത് ബീവിയെ കാണുമ്പോൾ ഹന്നത്ത് ബീവിയുടെ മനസ്സിലെ ഒരാഗ്രഹമാണ്, അല്ലാഹുവേ എനിക്കും ഇതുപോലെയൊരു കുഞ്ഞുണ്ടായാൽ, എനിക്കും ഇതുപോലെയൊരു കുഞ്ഞുണ്ടായാൽ ആ കുട്ടിക്ക് ഞാനും ഭക്ഷണം കൊടുത്തിരുന്നേനെ, എനിക്ക് ഇതുപോലെയുള്ളൊരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിന് ഞാനും ഭക്ഷണം കൊടുത്തിരുന്നേനെ. ഒരു കുഞ്ഞി ഒരു കുഞ്ഞിനെ പക്ഷിയതാ ഭക്ഷണം കൊടുക്കുമ്പോൾ ആ ദൃശ്യം കണ്ട ഹന്നത്ത് ബീവി ഒരു കുഞ്ഞ് വേണമെന്ന് ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഹന്നത്ത് ബീവിയുടെ മനസ്സിലുള്ള ആഗ്രഹം എന്താ? എനിക്കൊരു ആൺകുഞ്ഞ് വേണമെന്നാ, എനിക്കൊരു ആൺകുഞ്ഞ് വേണമെന്നാണ് ഹന്നത്ത് ബീവിയുടെ മനസ്സിലുള്ള ആഗ്രഹം. എന്തേ കാരണം? അല്ലാഹുവിന്റെ ദീനിന്റെ ഖിദ്മത്തിന് ഏറ്റവും കൂടുതൽ സജീവത തെളിയിക്കാൻ പറ്റിയത് ഒരാണിനെ കൊണ്ടാണ്. ഗർഭിണികളായ ഉമ്മമാരെ, എന്റെ ബാലകൾക്കെന്ന ഉമ്മമാരുടെ കൂട്ടത്തിൽ എത്ര ഗർഭിണികളുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാനൊന്ന് പറയട്ടെയോ, ഗർഭം ചുമന്നിട്ടുള്ള സമയമുണ്ടല്ലോ മാസങ്ങളോളം, അതാ ചാപ്പിള്ളയെ വയറ്റിൽ കൊണ്ടു നടക്കുന്ന സമയമുണ്ടല്ലോ ഉമ്മ, ആ സമയത്ത് എപ്പോഴെങ്കിലും നീയൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? നീ നിന്റെ ഭർത്താവിന്റെ കൂടെ ബന്ധപ്പെടുന്ന സമയത്ത് ഇതിലൂടെ എന്റെ ഭർത്താവിന്റെ ഇന്ദ്രിയം എന്റെ ഉദരത്ത് ചെന്ന് പിടിച്ചു നിന്നാൽ ഞാനതാ ഗർഭിണിയായ ഇതിലൂടെയുണ്ടാകുന്ന കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞിനെ അല്ലാഹുവിന്റെ ദീനിന്റെ ഒരു ഖാദിമാക്കി മാറ്റിയെടുക്കാൻ ആഗ്രഹമുണ്ട് എന്ന് ചിന്തിച്ച എത്ര ഉമ്മമാരുണ്ട്, എത്ര സഹോദരിമാരുണ്ട്. അതാ ഹന്നത്ത് ബീവിയുടെ മനസ്സിലുള്ള ആഗ്രഹമാണ്, എനിക്കൊരാൺകുഞ്ഞ് ജനിച്ചാൽ ലോകത്ത് ഏറ്റവും മഹത്വമുള്ള മൂന്നാമത്തെ പള്ളിയില്ലേ മുസ്ലിം ചെറുപ്പക്കാരാ, ലോകത്ത് ഏറ്റവും മഹത്വമുള്ള മൂന്നാമത്തെ പള്ളി ഏതാ? ഒന്നാമത്തെ പള്ളി മക്കത്തെ പള്ളിയാണല്ലോ, രണ്ടാമത്തെ പള്ളി മദീനത്തിൽ മുനവ്വറയിലെ പള്ളിയാണല്ലോ, മൂന്നാമത്തെ പള്ളി ഫിലസ്തീനിലുള്ള ജെറൂസലേമിലുള്ള ബൈത്തുൽ മഖ്ദിസ് ബൈത്തുൽ മുഖദ്ദസ് എന്ന പേരിൽ അറിയപ്പെടുന്ന പള്ളിയാണല്ലോ. ഹന്നത്ത് ബീവിയുടെ ആഗ്രഹം എന്താണെന്നറിയോ? എനിക്കൊരു ആൺകുഞ്ഞ് ജനിച്ചാൽ ആ ആൺകുഞ്ഞിനെ ഖാദിമുൽ ബൈത്തുൽ മുഖദ്ദസ് ബൈത്തുൽ മുഖദ്ദസ് ആകുന്ന ലോകത്ത് ഏറ്റവും മഹത്വമുള്ള മൂന്നാമത്തെ പള്ളിയില്ലോ ആ പള്ളിയുടെ ഖാദിമാക്കി ഞാൻ മാറ്റിയെടുക്കൂ എന്ന് കൊതിച്ചു പോയില്ലേ ബഹുമാനപ്പെട്ട സയ്യിദത്തുന ബീബി ഹന്ന. പക്ഷേ പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾ നോക്കി, ഹന്നത്ത് ബീവി അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. എന്താണ് ദുആ? റബ്ബി ഇന്നി നദർതു ലക മാഫി ബത്നി മുഹററാ ഫതഖബ്ബൽ മിന്നി, അല്ലാഹുവേ എന്റെ ഗർഭപാത്രത്തിലുള്ള കുഞ്ഞിനെ ഞാനതാ നിനക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്, ആ കുഞ്ഞിനെ നീയൊന്ന് എന്നിൽ നിന്ന് സ്വീകരിക്കണം. എല്ലാ ഗർഭിണികളും ദുആ ചെയ്യേണ്ടുന്ന ദുആയാണ്. അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ എല്ലാ പെൺകുട്ടികളും ദുആ ചെയ്യേണ്ടുന്ന ദുആയാണ്. എനിക്കൊരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിനെ ഞാൻ നിന്റെ ദീനിന്റെ ഖുദ്മത്തിന് വേണ്ടി സമർപ്പിക്കും അല്ലാ. അതാണ് ഇമ്രാൻ നബി അലൈഹി സ്വലാമിന്റെ ഭാര്യ ഹന്നത്ത് ബീവി. പക്ഷെ പ്രസവിച്ചു നോക്കുമ്പോഴോ ഈ ദുആന്റെ പ്രത്യക്ഷത തന്നെ ഹന്നത്ത് ബീവിയുടെ ആഗ്രഹമാണ് ഒരു ആൺകുഞ്ഞ് വേണമെന്ന്. പക്ഷെ പ്രസവിച്ചു നോക്കുമ്പോ ഖുർആൻ പറഞ്ഞു, ഫലമ്മാ വളഅത്ഹാ ഖാലത് റബ്ബി ഇന്നി വളഅത്ഹാ ഉൻസാ,
അല്ലാഹുവേ എന്റെ മോഹം ഒരു ആൺകുഞ്ഞാകണമെന്നായിരുന്നു. ആ ആൺകുഞ്ഞ് ജനിച്ചാൽ ബൈത്തുൽ മുഖദ്ദസിന്റെ ഖിദ്മത്തിന് ഞാൻ വിട്ടുകൊടുക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ പ്രസവിച്ചിട്ടുള്ളത്, ഞാൻ ജന്മം നൽകിയത് ഒരു പെണ്ണിനാണല്ലോ. വല്ലാഹു അഅലമു ബിമാ വലഅത്. പെണ്ണാണ് എന്ന് ഞാൻ കള്ളം പറഞ്ഞതല്ലോ, സത്യാണല്ലോ. എന്നിട്ട് ഹന്നത്ത് ബീവി പറഞ്ഞ ഒരു വാക്ക് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല എടുത്തു പറയുകയാണ്, വലൈസൽ ദക്കറുകൽ ഉൻസ. എന്നാൽ ആണ് പെണ്ണു പോലെ അല്ലല്ലോ. കാരണം ഒരു ആണിന് ഖിദ്മത്ത് ചെയ്യാൻ പറ്റിയ രൂപത്തിൽ ഒരു പെണ്ണിനൊന്നും അങ്ങനൊന്നും ഖിദ്മത്ത് ചെയ്യാൻ പറ്റൂല. അതിനൊക്കെ ഒരു പരിധിയുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പെണ്ണായ ഹന്നത്ത് ബീവി തന്നെ പറയാണ്, ആണും പെണ്ണും ഒരുപോലെയല്ല, ആണും പെണ്ണും ഒരുപോലെയല്ല. പക്ഷെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഹന്നത്ത് ബീവി മറിയം ബീവിയാകുന്ന ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മക്ക് ജന്മം നൽകിയപ്പോൾ അല്ലാഹു തആല അത് കബൂൽ ചെയ്തു. അല്ലാഹു പറഞ്ഞു, ഞാനിത് സ്വീകരിക്കുകയാണ്, കബൂലൻ ഹസന, ഒരു പൊരുതി മുട്ടിയിട്ടൊന്നും സ്വീകരിച്ചതൊന്നുമല്ല, നല്ല രൂപത്തിൽ അല്ലാഹു സ്വീകരിച്ചതാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു. എന്റെ വിഷയം പെണ്ണിന് ജന്മം നൽകിയപ്പോൾ ഹന്നത്ത് ബീവി പറഞ്ഞു, ആണും പെണ്ണും ഒരുപോലെയല്ല. എന്താ കാരണം? പെണ്ണിനൊക്കെ ഓരോ പരിമിതിയുണ്ട്, ആണിന് അങ്ങനെ ഉണ്ടായിക്കൊള്ളുന്നില്ല. പരിമിതി എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? പെണ്ണായി പോയി എന്ന അടിസ്ഥാനത്തിലല്ല, അവൾക്ക് സുരക്ഷിതത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവൾക്ക് ചില പരിമിതികളൊക്കെ കടന്നു വരുന്നത്. എന്നാൽ നിങ്ങൾ നോക്ക്, ആ പെണ്ണിനെ കല്യാണം കഴിച്ചാൽ ആ പെണ്ണിനെ ഇസ്ലാം നൽകുന്ന മഹത്വം നോക്കൂ നിങ്ങൾ. ഒരു പെണ്ണ് ഞാൻ പറഞ്ഞല്ലോ, ഒരു പെണ്ണ് ഒന്നിരിക്കലോ ഉമ്മയാണ്, ഒരു പെണ്ണ് ഒന്നിരിക്കലോ ഭാര്യയാണ്, ഒരു പെണ്ണ് ഒന്നിരിക്കലോ മകളാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിന്റെ സന്ദേശം മക്ക മരുഭൂമിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ആ മക്കയിലുള്ള അവസ്ഥ എന്തായിരുന്നു? മക്കയിലുള്ള നിലവാരം എന്തായിരുന്നു? അവിടെ ജനിച്ച് കിടക്കുന്നത് ഒരു പെൺകുഞ്ഞായി പോയാൽ വല്ലാത്ത പരിതാപകരമായ സാഹചര്യമാണിരുന്നു. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, നോക്കൂ നിങ്ങൾ, വഇദാ ബുശ്ര അഹദുഹും ബിൽ ഉൻസാ ളല്ല വജൂഹു മുസ്വദ്ദൻ വഹുവ കലീം. അന്നത്തെ മക്കയിലുള്ള ജനത ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയാൽ ജനിച്ചത് പെണ്ണാണ് എന്ന വാർത്ത കേൾക്കുമ്പോഴേക്ക് അതാ മുഖം കറുത്തിരുണ്ടുപോയി. പെൺകുട്ടിയുടെ ബാപ്പയുടെ മുഖവും ഉമ്മയുടെ മുഖവും കറുത്തിരുണ്ടുപോയി. എന്നിട്ട് ഈ പെൺകുട്ടിയുടെ ബാപ്പ എന്താ ചെയ്യുന്നത്? യതവാറാ മിനൽ ഖൗമി മിൻ സൂഇ മാ ബുശ്ര ബി. ഖുർആൻ പറയാണ്, നിങ്ങളൊരു പെൺകുട്ടിയുടെ ബാപ്പ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അവന് വല്ലാത്ത സങ്കടം തോന്നുകയാ. ആളുകൾ കാണുമ്പോൾ അവൻ മറഞ്ഞു നിൽക്കുകയാണ്. ഇവൻ മോഷ്ടിച്ചവനായത് കൊണ്ടല്ല, ഇവനൊരു ചീട്ട് കളിക്കാരനായത് കൊണ്ടല്ല, ഇവനൊരു വ്യഭിചാരി ആയതുകൊണ്ടല്ല, ഇവനൊരു തെമ്മാടി ആയതുകൊണ്ടല്ല, ഇവനതാ തോന്നിവാസം ചെയ്തവനായതുകൊണ്ടല്ല. പിന്നെയോ, ഞാനൊരു പെൺകുട്ടിയുടെ ബാപ്പയായി പോയല്ലോ, ഞാനൊരു പെൺകുട്ടിയുടെ ബാപ്പയായി പോയല്ലോ. അങ്ങനെ എന്നെ കാണിച്ചിട്ട് ഇത് പെൺകുട്ടിയുടെ ബാപ്പയാണെന്ന് കാണിക്കുമ്പോൾ എനിക്കത് സഹിക്കാൻ വയ്യ എന്ന് കരുതിയിട്ട് മെല്ലെ എങ്ങ് പോയി മറഞ്ഞു നിൽക്കുകയാണ്. തുടർന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ചോദിക്കുകയാണ്, അയുംസികുഹു അലാ ഹുനിൻ അം യദുസ്സുഹു ഫിത്തുറാബ് അലാ സാഅ മാ യഹ്കുമൂൻ.
അല്ലയോ ജനങ്ങളെ, ഒരു പെൺകുട്ടിക്ക് നിങ്ങൾ ജന്മം നൽകി എന്നതുകൊണ്ട് ആ പെൺകുട്ടി നിസ്സാരമാണല്ലോ എന്ന് തെറ്റിദ്ധരിച്ച് അതേ നിസ്സാരമായി നിങ്ങൾ അവളെ സ്വീകരിച്ച് നടക്കുകയാണോ? അതല്ല, അതേ മണ്ണിൽ നിങ്ങൾ അവളെ കുഴിച്ചു മൂടുകയാണോ? ഏതായാലും നിങ്ങൾ തീരുമാനിച്ച തീരുമാനമുണ്ടല്ലോ, അത് വല്ലാത്ത തീരുമാനമായി പോയി. അത് വളരെ മോശമാണ്. ഇങ്ങനെ പെൺകുഞ്ഞ് ജനിച്ചാൽ മുഖം കറുത്തിരുണ്ടു പോകുന്ന സമൂഹത്തിലേക്കാണ് ലോക നേതാവായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി. ഞാൻ എന്റെ വാലിന്റെ പല സദസ്സുകളിലും പറയാറുണ്ട്, ഈ സ്ത്രീകളൊക്കെ ശരിക്കും കേൾക്കണം. നിങ്ങൾക്ക് ഏറ്റവും വലിയ കടപ്പാട് ആരോടാണെന്നറിയോ? എല്ലാവർക്കും കടപ്പാട് ഒരു നേതാവിനോടാണ് ഏറ്റവും കൂടുതൽ. പക്ഷെ എന്നാലും പെണ്ണിന് അതിൻ്റെതായ ചില വശങ്ങളുണ്ട്. കാരണം പെണ്ണിനെ അതേ മണ്ണിൽ ജനിച്ച ഉടൻ അതേ മണ്ണിൽ കുഴിച്ചു മൂടുന്ന ഒരു കാലമുണ്ടായപ്പോ അന്ന് ആ സമൂഹത്തിനിടയിൽ കടന്നു വന്ന ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു പെണ്ണിന്റെ മാഹാത്മ്യം എന്താണെന്ന് ജനങ്ങളെ വിളിച്ചു പറഞ്ഞപ്പോഴാണ് പിന്നെ എല്ലാരും ചിന്തിക്കുന്നത് ജനിക്കുന്ന കുഞ്ഞൊക്കെ ഒരു പെൺകുഞ്ഞായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ചിന്തിക്കുന്നത് അപ്പോഴാ. അപ്പൊ ആ വശം ചിന്തിച്ചു നോക്കുമ്പോ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് കടപ്പാടുള്ള നേതാവാരാ? റഹ്മത്തുൽ ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ് ഞാൻ പറഞ്ഞു വന്നത്. അവിടെയാണ് ഒരു പെൺകുഞ്ഞിന് മാഹാത്മ്യം ലഭിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു പെൺകുഞ്ഞ് ജനിച്ചു, ആ പെൺകുട്ടിയുടെ ബാപ്പ അവൾക്കതാ നല്ല പേര് നൽകി, അവളെ നന്നാക്കി വളർത്തി, അവൾക്ക് എല്ലാ അറിവുകളും പകർന്നു കൊടുത്തു, എല്ലാ വിദ്യാഭ്യാസവും പകർന്നു കൊടുത്തു. എന്നിട്ട് അവൾ വിവാഹ പ്രായമെത്തിയപ്പോൾ കൃത്യസമയത്ത് നല്ലൊരു ഇണയെ നോക്കിയിട്ട്, നല്ലൊരു പുതിയ ആപ്പിളയെ നോക്കിയിട്ട് അതാ കെട്ടിച്ചയച്ചാൽ, നല്ലൊരു പുതിയ പ്ലയ നോക്കിയിട്ട് കെട്ടിച്ചയച്ചാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആ ബാപ്പക്ക് സ്വർഗം ഉറപ്പാണ് കിട്ടൂ, ആ ബാപ്പക്ക് സ്വർഗം ഉറപ്പാണ് കിട്ടൂ, ആ ബാപ്പക്ക് സ്വർഗം ഉറപ്പാണ്, ആ ബാപ്പക്ക് സ്വർഗം ഉറപ്പാണ്. ഉപ്പമാരോടൊക്കെ ഞാൻ പറയാ, ചില ഉപ്പമാരുണ്ടോ ഇവിടെ ധർമ്മനഗറിലൊന്നും അത്തരത്തിലുള്ള ഉപ്പമാരില്ല എന്ന് ഞാൻ 100% ഉറച്ച് വിശ്വസിക്കുകയാണ്. എന്നാ മകളെ കെട്ടിച്ചയക്കുമ്പോൾ അതൊരു ഒരു ഭാരം തീർക്കുന്നത് പോലെ കാണുന്ന ചില ഉപ്പമാരുണ്ട്. അങ്ങനെ കാണാൻ അങ്ങനെ കണ്ടിട്ട് എന്താ ചെയ്യണമെന്ന് അറിയോ? അവസാനം കുറെ നോക്കി നോക്കി ശരിയാകാതിരിക്കുമ്പോ ഒരു പരിചയം ഇല്ല, നാടെവിടെയാണെന്നും അറിയില്ല, അവന്റെ ഉപ്പ ആരാണെന്നും അറിയില്ല, ഉമ്മ ആരാണെന്നും അറിയില്ല, അവന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നോക്കൂല, ആൾ ആരാന്നൊന്നും നോക്കൂല, എവിടെയാണ് അവനാവേരോ? ഓ ആവേരി, ആവേരി എന്ന് പറഞ്ഞ പൊയ്യത്തുപൈന്റെയും ധർമ്മനഗറിന്റെ ഇടയിലുള്ള സ്ഥലം അല്ലേ? ആണോ 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 ആണോ? ഹാവേരി എന്ന് പറയുന്ന നാടിനെ കുറ്റപ്പെടുത്തല്ല, അല്ലെങ്കിൽ ഉത്തര കർണാടകയെ നോർത്ത് കർണാടകയെ കുറ്റപ്പെടുത്തുകയല്ല. സുബ്ഹാനല്ലാഹ്, നോർത്ത് കർണാടകയിൽ എത്ര മഹാന്മാരായ ഔലിയാക്കളാണ് അന്തിയുറങ്ങുന്നത് എന്ന് അറിയോ? പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് അത്രയും ദൂരെന്ന്, ഒരു ബാക്ക്ഗ്രൗണ്ടും അറിയില്ല, ഒരു പരിചയവും ഇല്ല. എന്താണെന്നറിയോ? അവൻ വന്നിട്ട് പറഞ്ഞതാ, ഞാൻ ധർമ്മത്തേക്ക് അങ്ങ് കെട്ടിച്ചോ, കെട്ടിയേക്കാം, ധർമ്മത്തിന് അങ്ങ് മങ്ങല, നിങ്ങളൊന്നും തരണ്ട, ഒന്നും തരണ്ട, ധർമ്മത്തിന് മംഗലാവണമെങ്കിൽ ദീപുക്ക് പോയാ മതി. അസ്തഗ്ഫിറുല്ലാഹ്. ഇനിയിപ്പോ നിങ്ങൾ ദീപുകാരെ പ്രശ്നമാക്കും ഓൺലൈൻ കണ്ടിട്ട്. അങ്ങനൊന്നും ദീപുകാരെ അവരെ പെൺകുട്ടികൾ അങ്ങനൊന്നും പരിചയമില്ലാത്തടത്തേക്ക് ഒന്നും കെട്ടിച്ചയക്കൂല. അവർക്ക് തമ്മിൽ അവിടെ ലക്ഷദ്വീപത്തെ ആളുകൾ അവർക്ക് മാത്രം കെട്ടിച്ചയക്കും, പിന്നെ വളരെ അപൂർവമാണ് പുറത്തേക്ക് അയക്കുക. ഞാൻ അവിടെ അവിടെ ഈ കഴിഞ്ഞ റബീഉൽ അവ്വലിന് 10 ദിവസത്തേക്കുള്ള വാദിലോ, അവ പോയപ്പോ അവിടെ എല്ലാ ചടങ്ങിലും ഞാൻ കൂടി, വാതിലിന്റെ ചടങ്ങിന് മാത്രല്ല, കല്യാണത്തിനും കൂടി, മരിച്ച വീട്ടിലും കൂടി, എല്ലാത്തിലും കൂടി. അപ്പൊ അവിടെ ഉണ്ട് പള്ളിയിൽ വെച്ച് നിക്കാ നടക്കാം, പള്ളിയിൽ നിക്കാ നടക്കൽ സുന്നത്താ.
ചെറുപ്പക്കാര പള്ളിയിൽ നിക്കാഹ് നടത്തുന്നത് സുന്നത്ത. അപ്പൊ പള്ളിയിൽ വെച്ച് നിക്കാഹ് നടക്കും. ആ പള്ളിയിൽ വെച്ച് നിക്കാഹ് നടക്കുമ്പോണ്ട് ഈ ഇരിക്കണ പുതിയാപ്പിളുണ്ടല്ലോ, അവൻ അവിടെ വന്നിട്ട് കീശന്ന് 1000 രൂപ എടുത്തിട്ട് എവിടെ സ്വർണം വെക്കേണ്ടുന്ന സ്ഥലത്ത് 500 രൂപയുടെ 2 നോട്ടാ വെച്ച മഹറിന്റെ പൊന്നില്ലേ, ഈ മഹറിന്റെ ആഭരണം വെക്കേണ്ടുന്ന സ്ഥലത്ത് 500 രൂപയുടെ 2 നോട്ട് 1000 രൂപ വെച്ചു. എന്നിട്ടോ നിക്കാഹെല്ലാം കഴിഞ്ഞിട്ട് പെണ്ണിന്റെ ഉപ്പ അതങ്ങ് എടുത്തുകൊണ്ട്, ഞാൻ കരുതി എന്ത് തമാശ ഇറങ്ങേ, സാധാരണ ഗതിയിൽ നമ്മളെ നാട്ടിലൊക്കെ പിന്നെ ആണിന്റെ ടീം ഒരു 500 ഇടും, പെണ്ണിന്റെ ടീം ഒരു 500 ഇടും. ഉദാഹരണം പറയാം, 500 ചെറുതാക്കിയൊന്നുമല്ല. ഇതാർക്കാ അവിടെ നിക്കാഹിന് എത്രത്തോ നൽകാമെന്ന ഉസ്താദ്, കൊത്തു പോകാമെന്ന ഉസ്താദ് അവർക്ക് എങ്ങനെ എടുത്തു കൊടുക്കും? അങ്ങനെയൊക്കെ പണ്ട് മുതൽക്ക് തന്നെ ഉള്ളതാ. അപ്പോ ഇത് നോക്കുമ്പോ ആർക്കാന്നറിയോ, ഇത് മഹറാണ്, 1000 രൂപ മഹറാണ് എന്നും കരുതിയിട്ട് 1000 രൂപത്തിന് മംഗലാകാന്ന് കരുതിയിട്ട് നിങ്ങൾ അവിടെ പോയാൽ നടക്കാൻ കാര്യമൊന്നുമല്ല. അത് അവിടുത്തെ പെണ്ണുങ്ങൾ അവിടേക്ക് മാത്രം അവർ കൊടുക്കും. ഓ എളുപ്പത്തിൽ 1000 രൂപയ്ക്ക് മങ്ങിലാവല, 1000 രൂപയ്ക്ക് മങ്ങിലാവാ പോയില്ല, കപ്പൽ പത്തല, കപ്പലല്ല ബിസലിക്ക് പത്തണത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു പരിചയവും ഇല്ല, ഒരു വിവരവും ഇല്ല, ആരാണെന്നറിയില്ല, ബാപ്പാരാണെന്നറിയില്ല. സുലാഭത്തിൽ അങ്ങ് കിട്ടൂന്ന് കരുതിയിട്ട് കെട്ടിച്ചയക്കണ്ടാന്നാ ഞാൻ പറഞ്ഞത്. പിന്നെയാണ് പാപം ആ പെൺകുട്ടികൾ, എത്ര പെൺകുട്ടികളറിയോ, അവരുടെ ഉപ്പമാര് ചെയ്ത തെറ്റുകൾ കാരണമായി കണ്ണീരിറ്റിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് ഭർത്താവിന്റെ വീട്ടില്. എന്താ കാരണം? ഈ ബാപ്പയോ ആങ്ങളിലോ ഒന്നും വേണ്ടതുപോലെ തന്റെ മകളെയും തന്റെ പെങ്ങളെയും കെട്ടിച്ചയക്കുന്ന വീട്ടുകാരെ കുറിച്ച് പഠിച്ചില്ല. നമ്മൾ നന്നായി പഠിക്കണം, പഠിച്ചിട്ട് നമ്മുടെ പെങ്ങന്മാരെ നമ്മുടെ പെൺകുട്ടികളെ കെട്ടിച്ചയക്കണം. പിന്നെ നമ്മള് പഠിച്ചിട്ടും അന്നൊന്നും മനസ്സിലായിട്ടില്ല, നോക്കുമ്പോ പിന്നെയാണ് ഇതൊക്കെ മനസ്സിലായത്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മള് നമ്മുടെ ഭാഗത്ത് നമ്മൾ ശ്രമിച്ചല്ലോ. അതുകൊണ്ട് നമ്മൾ വെറുതെ ഇങ്ങനെ കെട്ടിച്ചയക്കാൻ പാടില്ല. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു മഹാനവരുകളുടെ അരികിലേക്ക് ഒരാള് വന്നിട്ട് പറയാണ്, എന്റെ ഒരു മകളെ പലരും വന്നിട്ട് അന്വേഷിക്കുകയാണ്. പലരും ഞങ്ങളോട് പറയാറുണ്ട്, ഉസ്താദേ നണ്ട മോലകു ചെമ്മ മോത്തര പൊതുവന്ത്, ഉസ്താദേ പൊതുവന്ത് ആരൊക്കെ മങ്ങിലാക്കി കൊടുക്കണോട്ട് നക്ക് തലകെ പോയോണ്ടില്ല ഉസ്താദേ, നാൻ യന്ത്രാക്കണോട്ട് എനക്ക് കൊന്തില്ല ഉസ്താദേ, നണ്ട മോലകു ചെമ്മ മോത്തര പൊതുവന്ത് ഉസ്താദേ. ഒർത്ത ഡോക്ടറ്, പിന്നൊർത്ത ഇഞ്ചിനീയർ, പിന്നൊർത്ത ലോയറ്, പിന്നൊർത്ത സബ് ഇൻസ്പെക്ടർ, പിന്നൊർത്ത IAS ഓഫീസർ, പിന്നൊർത്ത IPS ഓഫീസർ, പിന്നൊർത്ത മൊയിലാറ്, എല്ലാ പൊതുവും വന്നു. പക്ഷേ ആർക്കാണ് എന്റെ മകളെ കെട്ടിച്ചയക്കുന്നത് എന്നെനിക്കറിയില്ല. ഒരു പെണ്ണിന്റെ ബാപ്പ ഹസനുൽ ബസരി തങ്ങളുടെ അരികിൽ വന്നിട്ട് അഭിപ്രായം ചോദിക്കുകയാണ്. ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു ഈ വന്നയാളോട് പറയുകയാണ്, നീ നിന്റെ മകളെ കെട്ടിച്ചയക്കേണ്ടത് ആർക്കാണെന്നറിയോ? ഡോക്ടറാണോ എന്ന നോട്ടമല്ല, ഇഞ്ചിനീയറാണോ എന്ന നോട്ടമല്ല, അഡ്വക്കറ്റ് ആണോ എന്ന നോട്ടമല്ല, ലൈഫ് സെറ്റിൽഡ് പേഴ്സണാലിറ്റി ആണോ എന്ന നോട്ടമല്ല, അത് വേണം വേണ്ടാന്നല്ല. ഒരു ജോലിയില്ലാത്ത ഒരാൾക്ക് നമ്മളെ മകളെ കെട്ടിച്ചയക്കാൻ ഒരാളും മനസ്സ് കാണിക്കൂല. അതേ സമയത്ത് എല്ലാറ്റിലും ഉപരി നീ നോക്കേണ്ടത് ആ ഡോക്ടർ അള്ളാനെ പേടിച്ച് ജീവിക്കുന്ന ഡോക്ടറാണോ, ആ ഇഞ്ചിനീയർ അള്ളാനെ പേടിച്ച് ജീവിക്കുന്ന ഇഞ്ചിനീയറാണോ, ആ അഡ്വക്കറ്റ് അള്ളാനെ പേടിച്ച് ജീവിക്കുന്ന അഡ്വക്കറ്റാണോ, അത് നോക്കിയിട്ടാണ് നീ നിന്റെ മകളെ കെട്ടിച്ചയക്കേണ്ടത്. അങ്ങനെ നിന്റെ മകളെ നീ കെട്ടിച്ചയച്ചാൽ അവൻ നിന്റെ മകളെ നല്ലവണ്ണം സ്നേഹിക്കും. കാരണം അള്ളാനെ പേടിക്കുന്ന മനുഷ്യനാണ് അവൻ, അവൻ നിന്റെ മകളെ നല്ലവണ്ണം സ്നേഹിക്കും. നിന്റെ മകളെ അവൻ നല്ലവണ്ണം സ്നേഹിക്കും
സ്നേഹിച്ചാൽ അവളെ അവൻ ബഹുമാനിക്കൂ. അങ്ങനെ അവൻ നിന്റെ മകളെ ബഹുമാനിക്കാൻ തുടങ്ങിയാൽ അവന്റെ ഭാഗത്തു നിന്ന് നിന്റെ മകളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ അവന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയില്ല. എന്തിനാണ് ഞാൻ ഇത് പറഞ്ഞു വന്നത്? നമ്മുടെ മകളെ കെട്ടിച്ചയക്കുമ്പോൾ എങ്ങനെയെങ്കിലും നോക്കിയിട്ട് കെട്ടിച്ചയക്കേണ്ടതല്ല. ഭാര്യക്ക് പരിശുദ്ധ ഇസ്ലാമിൽ വലിയ മഹാത്മ്യമുണ്ട്. എന്നാൽ ഉമ്മമാരോട് ഞാൻ പറയട്ടെ, നിങ്ങളെ ഭർത്താവിന്റെ വീട്ടിൽ നിങ്ങൾ ജീവിക്കുമ്പോ ഒരു പെണ്ണ് ലോകത്ത് ആണിനേക്കാളും ഏറ്റവും കൂടുതൽ സബ്ര എടുക്കാൻ പറ്റിയത് പെണ്ണാണ്. സംശയമുണ്ടോ നിങ്ങൾക്ക്? സംശയമുണ്ടോ? ഇങ്ങോട്ട് നോക്ക് മനുഷ്യന്മാരെ, സംശയമുണ്ടോന്ന്? ലോകത്ത് ആണിനേക്കാളും ഏറ്റവും കൂടുതൽ സബ്ര എടുക്കാൻ പറ്റിയവൾ പെണ്ണാ. അറിയോ 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 എന്താ കാരണം? ഗാന്ധിനഗറിൽ അന്തിയുറങ്ങുന്നു. അല്ലാഹു തആല അതിന്റെ മിസ്ലു സവാബ് അവരുടെ ഖബറിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അവരുടെയൊക്കെ ദറജ അല്ലാഹു തആല വർദ്ധിപ്പിക്കുമാറാവട്ടെ. ഒരാണിനും ഒരു പെണ്ണിനും മഹത്വം ലഭിക്കുന്നത് എപ്പോഴാ? അമലുകൊണ്ട്. അല്ലാതെ ഞാനൊരു ആണായി പോയി എന്ന് ഒരാളും രക്ഷപ്പെടൂല, അല്ലെങ്കിൽ ഞാനൊരു പെണ്ണായി പോയി എന്ന് കരുതിയിട്ട് ഒരാളും രക്ഷപ്പെടൂല, ഒരു പെണ്ണും രക്ഷപ്പെടൂല. ഒരാണായാലും ഒരു പെണ്ണായാലും നിങ്ങളിൽ ഏറ്റവും വലിയ മാന്യൻ ആരാണ്? നല്ല തഖ്വയുള്ളവരാണ്, നല്ല ഭക്തിയിൽ ജീവിക്കുന്നവരാരാണോ അവരാണ് നിങ്ങളിൽ ഏറ്റവും വലിയ മഹത്വമുള്ളവർ. പുരുഷന്മാരെ, ആണായി പിറന്നതുകൊണ്ട് മാത്രം ഒരു മഹത്വം ലഭിക്കണമെന്നില്ല. ആണായി പിറന്നവർക്കൊരു പ്രത്യേകതയുണ്ട്, പെണ്ണിനില്ലാത്ത ഒരു പ്രത്യേകമായ അമൽ ആണിനുണ്ട്. ജമാഅത്ത് നിസ്കാരം ആണിനും സുന്നത്താണ്, പെണ്ണിനും സുന്നത്താണ്. പുരുഷന്മാരെ ശരിക്കും കേൾക്കണം, ജമാഅത്ത് നിസ്കാരം ആണിനും സുന്നത്താണ്, പെണ്ണിനും സുന്നത്താണ്. പക്ഷേ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ജമാഅത്ത് നിസ്കാരം ഏറ്റവും നല്ലത്. അതെ, അവൾ നിസ്കരിക്കേണ്ടത് അവളെ വീട്ടിന്റെ ഉള്ളിലാണ്. അതേ സമയത്ത് ആണാണെങ്കിലോ, ആണാണെങ്കിൽ ജമാഅത്ത് നിസ്കാരം ഏറ്റവും ഉത്തമമായത് ഫിൽ മസ്ജിദി, പള്ളിയിലാണ്. ആ പള്ളിയിൽ വന്ന് കൃത്യമായും ജമാഅത്ത് നിസ്കരിക്കുമ്പോഴാണ് ഒരു ആണിന് മഹത്വം ലഭിക്കുന്നത്. അപ്പോഴാണ് റബ്ബിന്റെ അരികിൽ ആ ആണ് വലിയ മാന്യനാകുന്നത്. എത്രയോ മഹാന്മാരുടെ ചരിത്രം കേട്ടിട്ടില്ലേ, അവരൊക്കെ വലിയ സ്ഥാനത്തേക്ക് എത്താനുള്ള കാരണം എന്തുകൊണ്ടാണ്? ജീവിതത്തിൽ ഒരു ജമാഅത്ത് നിസ്കാരവും പള്ളിയിൽ നടക്കുന്ന ഒരു ജമാഅത്ത് നിസ്കാരവും മുടക്കിയതായി അവരുടെ ചരിത്രത്തിൽ പറയാനില്ല. എന്റെ സദസ്സിൽ ഒരുപാട് ചെറുപ്പക്കാരുണ്ടല്ലോ, ചോദിക്കട്ടെ ചെറുപ്പക്കാരെ, നമുക്ക് എത്ര ജമാഅത്ത് നിസ്കാരത്തിന്റെ കണക്ക് പറയാനുണ്ട്? എന്റെ നാട്ടിലുള്ള പള്ളിയിൽ സുബ്ഹി ജമാഅത്തിന് വന്ന് നിസ്കരിക്കുന്ന എത്ര ചെറുപ്പക്കാർ ഈ നാട്ടിലുണ്ട്? ഒന്ന് ചിന്തിക്കണ്ടയോ? മഹാന്മാരുടെ ചരിത്രമൊന്ന് പരിശോധിച്ചു നോക്കൂ നിങ്ങള്, മഹാന്മാരുടെ ചരിത്രമൊന്ന് പരിശോധിച്ചു നോക്കൂ നിങ്ങള്. ഒരു ദിവസത്തിന്റെ പള്ളിയിൽ നടക്കുന്ന ജമാഅത്ത് നിസ്കാരം മുടങ്ങാതെ സൂക്ഷിച്ചവരാണല്ലോ. അത് മുടങ്ങിപ്പോയാൽ അവർക്കുള്ള സങ്കടമുണ്ടല്ലോ, അത് വല്ലാത്ത സങ്കടമാണ് കേട്ടോ. എത്ര എത്ര മഹാന്മാരാണ് ആ മഹാന്മാര്! അറിയില്ലേ നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട സഈദ് ബിനുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു, ചെറുപ്പക്കാരാ, പള്ളിയിൽ വന്ന് ജമാഅത്ത് നിസ്കാരം, അഞ്ച് വഖത്ത് ജമാഅത്ത് നിസ്കാരം പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന പുരുഷന്മാരെന്റെ സദസ്സിലുണ്ടോ?
അതിന് കിട്ടാൻ പോകുന്ന ഒരു ശ്രേഷ്ഠത ഞാനൊന്ന് പറഞ്ഞു തരട്ടെയോ. കേട്ടതുപോലെ കേട്ടാൽ, ഉൾക്കൊണ്ടതുപോലെ ഉൾക്കൊണ്ടാൽ പിന്നെ ജീവിതത്തിൽ ഒരു ജമാഅത്തും പള്ളിയിൽ മുടങ്ങൂല. സയ്യിദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു മഹാനവരുകൾ പറയുകയാണ്, മൻ ഹാഫള അല സ്വലവാത്തിൽ ഖംസ ഫീ ജമാഅ, ഒരാള് അഞ്ച് നേരത്തെ നിസ്കാരം, ഒരാള് അഞ്ച് നേരത്തെ നിസ്കാരം അള്ളാഹുവിന്റെ ഭവനമായ പള്ളിയിൽ വെച്ച് നിസ്കരിച്ചാൽ, ജമാഅത്തായി നിസ്കരിച്ചാൽ, ഇനി ഒരു പക്ഷേ പുരുഷന്മാരെ ചിലപ്പോൾ എന്തോ ഒരു തിരക്ക് കാരണം, എന്തോ ഒരു തിരക്ക് കാരണം പള്ളിയിൽ എത്തിപ്പെടാൻ പ്രയാസമായി എന്ന് കരുതാം. എന്നാൽ വീട്ടിൽ വെച്ചാണോ നിസ്കരിക്കുന്നത്? എപ്പോഴും പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന ആജിയാരാണ് ഇയാള്. പക്ഷേ എന്തോ ഒരു കാരണം കൊണ്ട് ഒരു ദിവസം ഒരു നേരത്തെ ജമാഅത്തിന് പള്ളിയിൽ എത്തിപ്പെടാൻ ഇയാൾക്ക് കഴിഞ്ഞില്ല. എന്നാൽ വീട്ടിൽ വെച്ച് നിങ്ങൾ ഒറ്റയ്ക്ക് നിസ്കരിക്കേണ്ടതല്ല, പള്ളിയിൽ വരാൻ കഴിഞ്ഞില്ലല്ലോ, സാരമില്ല, അതേ സമയത്ത് ജമാഅത്ത് മുടക്കണ്ട, നിങ്ങളെ ഭാര്യയോട് ഉളുവെടുക്കാൻ വേണ്ടി പറയണം, ഭാര്യയോട് ഉളുവെടുക്കാൻ. നമ്മൾ കണ്ട് കാണുന്നതിന്റെ പിന്നിൽ പോകരുത്. ഇപ്പോ പലയിടങ്ങളിലും കൊലകൾ വർദ്ധിക്കുകയാണ്, രാഷ്ട്രീയത്തിന്റെ പേരിൽ പലതും നടക്കുകയാണ്. രാഷ്ട്രീയം നന്മക്ക് വേണ്ടിയായിരിക്കണം, അത് കൊലകൾ അധികരിക്കാൻ നിമിത്തമാകരുത്. നമ്മുടെ കർണാടകയിൽ ഒരു അമുസ്ലിം കൊല്ലപ്പെട്ടു, ഇതുപോലെ മുസ്ലിമും കൊല്ലപ്പെട്ടു, ഇതുപോലെ കേരളത്തിലും അങ്ങനെ പലപ്പോഴും പലരും ജാതി മത വ്യത്യാസമില്ലാതെ കൊല്ലപ്പെടുകയാണ്. എന്നാൽ നമ്മുടെ ആയുസ് ഇതുപോലെ കൊലകൾക്ക് പിന്നിൽ നീക്കിവെക്കേണ്ടതല്ല. ഒരു മതക്കാരനും ഒരു മതത്തെയും തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഒരു അമുസ്ലിം കൊല്ലപ്പെട്ടപ്പോഴേക്ക് അതിന്റെ പിന്നിലുള്ളത് മുസ്ലിമാണെന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഇതുപോലെ ഒരു മുസ്ലിം കൊല്ലപ്പെടുമ്പോൾ അതിന്റെ പിന്നിൽ അമുസ്ലിമാണെന്ന് തെളിയിക്കപ്പെടുന്നത് വരെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഒരു മതവും കൊല്ലാൻ പഠിപ്പിക്കുന്നില്ല. അതാ നമ്മൾ ഇവിടെ വധകൾ കൊലക്കേസുകൾ ഇങ്ങനെ വർദ്ധിക്കുകയാണ്. ഇതുകൊണ്ട് ആർക്കാണ് ഇവിടെ നഷ്ടം വരുന്നത്? മുസ്ലിം കൊല്ലപ്പെട്ടാലും അമുസ്ലിം കൊല്ലപ്പെട്ടാലും എല്ലാ മതവിശ്വാസികൾ കേൾക്കാൻ വേണ്ടി പറയുകയാണ്, ഇവിടെ അധികാരത്തിന്റെ ഉന്നത സോപാനത്തിൽ വിരാജിക്കുന്നവന്റെ മക്കളൊന്നും കൊല്ലപ്പെടുന്നില്ലല്ലോ, അവരൊക്കെ വലിയ ആഡംബരത്തിൽ ജീവിക്കുകയാണല്ലോ. അതേ സമയത്ത് പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചവരാണ് കൊല്ലപ്പെടുന്നത്. എന്തുകൊണ്ടിതിങ്ങനെ സംഭവിക്കുന്നു? എല്ലാ മതവിശ്വാസികൾ കണ്ണു തുറക്കാൻ വേണ്ടി പറയുകയാണ്, മനുഷ്യത്വമാണ് വലുത്, രാഷ്ട്രീയം പിന്നെയാണ്. മനുഷ്യത്വം നഷ്ടപ്പെടുത്തിയിട്ട് ഏത് രാഷ്ട്രീയമായാലും വിലയില്ലാത്ത രാഷ്ട്രീയമാണ്. ഒരുവൻ കൊല്ലപ്പെട്ടാൽ അതിന്റെ നഷ്ടം ആർക്കാണ്? ഒരു രാഷ്ട്രീയ പാർട്ടിക്കുമില്ല, ഒരു മതസംഘടനക്കുമില്ല. ആ സ്ഥാനത്ത് വേറെ പ്രവർത്തകനുണ്ട്, വേറെ ഒരുത്തനുണ്ട്. അതേ സമയത്ത് ഒരാള് കൊല്ലപ്പെടുമ്പോൾ അതുകൊണ്ട് നഷ്ടം വരുന്നത് ആ കുട്ടിക്ക് ജന്മം നൽകിയ ഉമ്മക്കും ഉപ്പക്കുമാണ്, അവന്റെ സഹോദരിമാർക്കാണ്. ഉപ്പക്ക് മകനില്ലാതെയായി, ഉമ്മാക്ക് മകനില്ലാതെയായി, അമ്മക്ക് മകനില്ലാതെയായി, അച്ഛന് മകനില്ലാതെയായി. ഇങ്ങനെയല്ലാതെ ഒരാൾക്കും ഒരു നഷ്ടം വരൂല്ല. അതുകൊണ്ട് എല്ലാ മതത്തിലെ രക്ഷിതാക്കളോട് പറയുകയാണ്, നിങ്ങളുടെ മക്കളെ നിങ്ങൾ പിടിച്ചു നിർത്തണോ? ഒരു രാഷ്ട്രീയത്തിന്റെ പേരിലോ മതതീവ്രവാദത്തിന്റെ പേരിലോ വർഗീയവാദത്തിന്റെ പേരിലോ ഒന്നിന്റെ പിന്നിലും നിങ്ങളെ
നിങ്ങളെ മക്കളെ പറഞ്ഞേക്കാൻ പാടില്ല. അതുകൊണ്ട് വരാൻ പോകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കള് നഷ്ടപ്പെടുകയാണ്. മുസ്ലിം ചെറുപ്പക്കാരെ, നമ്മളുടെ ആയുസ് മുഴുവനും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലായി നമ്മൾ ചെലവഴിക്കണം. ഇവിടെ ഇപ്പൊ നീട്ടി പറയാനൊന്നും സമയമില്ല. ഇമാം അബ്ദുൽ വഹാബ് ഷഹറാനി തങ്ങളെ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ഷഹറാനി ഇമാമിനെ കേട്ടിട്ടുണ്ടോ? മഹാനവരുകൾക്കൊരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിന്റെ പേരാണ് അൽ മിനനുൽ കുബ്ര. ആ കിതാബിൽ മഹാനവരുകൾ പറയുകയാണ്, എനിക്ക് അല്ലാഹു തആല ഒരുപാട് നിഅമത്ത് നൽകിയിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഒരു അനുഗ്രഹം, ഞാനതാ മിസ്രിൽ ഉള്ള സമയത്ത് ഞാനതാ എന്റെ കൈ ഇങ്ങനെ നീട്ടിയാൽ മദീനയിൽ വിശ്രമിക്കുന്ന ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ശരീഫിന്റെ മേലെനിക്ക് കൈവെക്കാൻ കഴിയോ? ഞാനുള്ളത് മിസ്രിലാണ്, ഹബീബായ തങ്ങളുടെ ഖബർ ശരീഫ് ഉള്ളത് മദീനയിലാണ്. മിസ്രിൽ ഇരിക്കുന്ന ഞാൻ എന്റെ കൈയങ്ങെ ഉയർത്തി നീട്ടിവെച്ചാൽ എന്റെ കൈയെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ശരീഫിലങ്ങ് എത്തിയേക്കോ. ഇതുപോലെ ഞാൻ എന്റെ നേതാവിനോട് എന്ത് സങ്കടം പറഞ്ഞാലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതകാലത്തിന്റെ ചരിത്രമല്ല പറയുന്നത്, അവിടുത്തെ വഫാത്തിന് ശേഷമുള്ള സംഭവമാണ്. എന്റെ അരികിലേക്ക് എന്നെ ആശ്വസിപ്പിക്കാൻ, എന്നെ സമാധാനിപ്പിക്കാൻ ഒരു ദൂതനെ പറഞ്ഞയക്കുകയാ. ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ അവർക്ക് ഹബീബായ തങ്ങളോട് എത്ര വലിയ ബന്ധമുണ്ടെന്ന് നിങ്ങൾ ആലോചിക്കണം, ചിന്തിക്കണം. ഞാൻ ഈ അടുത്തൊരു സ്ഥലത്ത് അതിന് പോയി, ചെറുപ്പക്കാരെ നമ്മൾ കണ്ണു തുറക്കണം, നന്നാകണമെന്ന് ചിന്തിക്കണം. വാത് പറച്ചില് ജോറാണ്, മജിലിസുകൾ ജോറാണ്, വാത് കേൾക്കുന്നത് ജോറാണ്, മാറ്റം കുറവാണ്. അങ്ങനെ ആകാൻ പാടില്ല. വാദ പറയുന്ന എന്റെ മനസ്സിൽ മാറ്റം വരണം. ഓരോ ദിവസം വാദ പറയുമ്പോ ഞാൻ ഓരോ ദിവസം കഴിഞ്ഞ ദിവസത്തേക്കാൾ കൂടുതൽ നന്നായിരിക്കണം. വാദ കേൾക്കുന്നവരും ഇതുപോലെ നന്നായിരിക്കണം. ഈ അടുത്തൊരു സ്ഥലത്ത് വാദിനു പോയി, സ്ഥലത്തിന്റെ പേര് പറയരുതേ ഉസ്താദേ എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ പറയുന്നില്ല. ഞാനതാ ഒരു ചെറുപ്പക്കാരൻ, അവൻ ദുബായിലാണുള്ളത്, അവന്റെ വാശിയാണ് എനിക്ക് അവന്റെ വീട്ടിൽ ഭക്ഷണം തരണം. ഞാനതാ അവന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയി, ഭക്ഷണം കഴിച്ച് വാത് തുടങ്ങുന്നതിന് മുമ്പ് നാട്ടിലെ ഉസ്താദുമാരൊക്കെ വാത് തുടങ്ങി. ഞാൻ അവിടെ ഒരൽപ്പം വിശ്രമിക്കുകയാണ്. ഇരിക്കുമ്പോ അതാ ഒരു കയ്യിൽ ഒരു ഡയറി പിടിച്ച് എന്റെ അരികിലേക്ക് വരികയാണ്. ഞാനപ്പ ചിന്തിച്ചത്, പലപ്പോഴും പലയിടത്തു പോയാൽ അതാ ഓട്ടോഗ്രാഫ് എഴുതിപ്പിക്കുന്നവരുണ്ട്. ആ അവരെ ഡയറിയിൽ ഞങ്ങളെ കൊണ്ട് എഴുതിച്ചിട്ടെന്ന് ഒപ്പിടാറുണ്ട്, ഒപ്പ് ശേഖരിക്കാറുണ്ട്. ഞാൻ കരുതി പോയി അതിനായിരിക്കും ഡയറി കൊണ്ടുവന്നതെന്ന്. നോക്കുമ്പോൾ അതിനല്ല. ഉസ്താദേ, ഞാൻ ഈ ഡയറി ഉസ്താദിനെ കാണിക്കുകയാണ്, എന്റെ ജീവിതത്തിൽ എന്റെ ഉമ്മാക്കല്ലാതെ ഉസ്താദിനല്ലാതെ മൂന്നാമത്തെ ഒരാൾക്ക് കാണാൻ ഞാൻ കൈമാറി കൊടുത്തിട്ടില്ല. എന്റെ ഭാര്യ ചിലപ്പോൾ അവൾ ഞാൻ അറിയാതെ കണ്ടിരിക്കൂ. അതേ സമയത്ത് ഞാൻ എന്റെ കൈകൊണ്ട് കൊടുത്തു നോക്കാൻ പറഞ്ഞിട്ടുള്ളത് ഒന്ന് എന്റെ പ്രിയപ്പെട്ട ഉമ്മയോടാണ്, രണ്ടാമത്തത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഉസ്താദിനാണ്. ഞാൻ ആ ഡയറി എങ്ങ് തുറന്നു നോക്കി. തുറന്നു നോക്കിയപ്പോൾ എത്രയോ വർഷങ്ങൾ പിന്നിട്ടതിന് ശേഷമുള്ള ഓരോ ദിവസത്തിന്റെ തീയതി അതിലുണ്ട്. അവൻ കാണിച്ച ആ ദിവസത്തിന്റെ തീയതി വരെ അതിലുണ്ട്. അതിലെന്താണ് എഴുതിയിട്ടുള്ളതെന്നറിയോ? ഓരോ ദിവസവും ആയിരത്തി ചില്ലാനം സ്വലാത്തു ചൊല്ലിയിട്ടുണ്ട്. ഒരു മാസമാകുമ്പോൾ അമ്പതിനായിരത്തിലേറെ സ്വലാത്തു ചൊല്ലി തീർക്കൂ. ഇവൻ പറയാ, ഉസ്താദേ ഞാനൊരു തീരുമാനമെടുത്തതാണ്, എന്റെ ജീവിതത്തിൽ ഒരൊറ്റ ദിവസം പോലും ആയിരം സ്വലാത്തു
ചൊല്ലാത്ത ഒരു ദിവസം എന്റെ ജീവിതത്തിൽ കടന്നു പോകരുത്. ഞാനൊരു സയ്യിദിന്റെ ചരിത്രമല്ല പറയുന്നത്, ഒരു ആലിമിന്റെ ചരിത്രമല്ല പറയുന്നത്, ഒരു ഖാദിയാനുടെ ചരിത്രമല്ല പറയുന്നത്, ഒരു വലിയന്റെ ചരിത്രമല്ല പറയുന്നത്, ഒരു സ്വഹാബിയുടെ ചരിത്രമല്ല പറയുന്നത്. ചെറുപ്പക്കാരാ, എന്റെയും നിന്റെയും അതേ പ്രായമുള്ള ഒരു ചെറുപ്പക്കാരന്റെ ചരിത്രമാണ്. എന്നിട്ടതാ എന്നെ അങ്ങ് കൈപിടിച്ചിട്ട് പറയാണ്, ഉസ്താദേ ഇത്രയും കാലം ഓരോ ദിവസവും ആയിരത്തിച്ചില്ലാനും സ്വലാത്തുകൾ ചൊല്ലിയ എന്റെ ലക്ഷ്യം മരിക്കുന്നതിന് മുമ്പായി എനിക്കെന്റെ നേതാവായ റഹ്മത്തുല്ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണമെന്നാണ്. ഞാൻ പലപ്പോഴും സ്വപ്നത്തിൽ മദീനയെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഹബീബായ തങ്ങളെ കണ്ടിട്ടില്ല. ഞാൻ ദുബായിൽ ജീവിക്കുന്നവനായതുകൊണ്ട് ഇവിടെ എന്റെ കൽബ് കേടായതുകൊണ്ടാണോ എന്നറിയില്ല, അവന്റെ കണ്ണിങ്ങനെ ചുവന്നുപോയി, കണ്ണിൽ നിന്ന് വെള്ളമിറ്റിപ്പോയി. ഉസ്താദേ എന്റെ കൽബൊന്ന് നന്നാകാൻ ദുആ ചെയ്യണം. ഇവനിതങ്ങ് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്, ഇവനേക്കാൾ ഞാൻ എത്ര ചെറുതായി പോയി. ഇതുപോലെ എത്ര എത്ര നല്ല ചെറുപ്പക്കാരാ ഉള്ളത്, കേൾക്കുന്ന പെങ്ങളെ, എത്ര എത്ര നല്ല പെൺകുട്ടികളാ ഉള്ളത്. അവരുടെയൊക്കെ ലക്ഷ്യം ഒന്നേയുള്ളൂ, മരിക്കുന്നതിന് മുമ്പായി റഹ്മത്തുല്ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് മരിക്കുന്നതിന് മുമ്പാടി കാണണം. അതേ ലക്ഷ്യം പാവങ്ങളായ നമ്മുടെ കൽബിൽ വേണേ, ആ ലക്ഷ്യം മുന്നിൽ വെച്ച് കയ്യും കണക്കുമില്ലാതെ ധാരാളം സ്വലാത്ത് എല്ലാ ദിവസവും വർദ്ധിപ്പിക്കണേ. എന്നിട്ട് മരിക്കുന്നതിന് മുമ്പായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കണ്ട് മരിക്കണം. അല്ലാഹു സാധുക്കളായ നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ ഈ മഹത്തായ മജ്ലിസ് അല്ലാഹു അതിന് കാരണമാക്കി തരട്ടെ. ഇത് നമ്മുടെ അവസാനത്തെ സദസ്സാക്കാതെ ഇനിയും ഒരുപാട് സദസ്സുകളിൽ സംബന്ധിക്കാൻ അർഹമുർ റഹീമീനായ അല്ലാഹ് സാധുക്കളായ നമുക്ക് നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ദീൻ ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കണം. ആ റബ്ബിന്റെ ദീൻ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര പ്രയാസം